ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് റെസിപ്പിയാണ്, അല്ലെങ്കിൽ മാഗി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഇതുവരെ അങ്ങനെ കൂടുതൽ ആരും ചെയ്ത് കണ്ടില്ല, ഒരുപാട് പേര് ട്രൈ ചെയ്യാത്തൊരു മുതലാണ്, വ്യത്യസ്തമാർന്നിട്ട്. ഇപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഈ ഒരു എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് ആവശ്യമുണ്ട്. ടൊമാറ്റോ സോസ്, അതേപോലെ ഒരു മാഗി, പിന്നെ ചെറിയ തക്കാളി കുനുകുന ചെറുതായി അനിഞ്ഞത്, പിന്നെ ഇത് മല്ലിച്ചപ്പാണ്, അതുപോലെ വലിയ ഉള്ളി ചെറുതാക്കി അരിയണം എന്തോ കേട്ടോ. പിന്നെ അതേപോലെ ചെറുനാരങ്ങ ആവശ്യമുണ്ട്, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. പിന്നെ നമുക്കിത് ചേർക്കാൻ നട്സാണ്, അത് കടലയും കശുവണ്ടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകും, ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളും ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് പാൻ എടുക്കാം. നമുക്കിത് പാൻ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാസിൽ തീ ചെറിയൊരു ഫ്ലെയിമിലിടാം, ജസ്റ്റ് പാൻ ഒന്ന് ചൂടാക്കട്ടോ. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മളെ മാഗി ജസ്റ്റ് പൊട്ടിക്കുക, പൊട്ടിച്ചിട്ടേക്ക് ഇടാൻ പോവുകയാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട, ഓയിൽ ചേർക്കേണ്ട, വെള്ളം വേണ്ട. നമ്മൾ ജസ്റ്റ് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. പാൻ ചൂടായതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇത് വറുത്തെടുക്കാൻ പോകട്ടോ. ഫസ്റ്റ് ടൈം ഇത് സാധനം നമ്മൾ പൊട്ടിച്ചിട്ട് വറുക്കാൻ പോകുന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളെ മാഗി പൊട്ടിച്ചിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പാനിലേക്ക് ഇട്ടിട്ട് നല്ലോണം വറുത്ത് വരണം. ഈ മാഗിൻ്റെ കളറ് മൊത്തം മാറി കിട്ടണം നമുക്ക്. അപ്പോൾ ഉള്ളത് മൊത്തം നമ്മൾ മാഗി ഇതേപോലെ പൊട്ടിച്ചിടുക. ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി, കാരണം കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഇത് അത്യാവശ്യം ചൂടായതിൻ്റെ ശേഷം ഇതിൻ്റെ കളറ് മാറി കിട്ടണം. നമ്മൾ വറുത്തെടുക്കാൻ പോവാണ് സാധനം. കൂടുതൽ ഫ്ലെയിമിലിടാതിരിക്കാം, കാരണം നമ്മൾ സാധനം നല്ല പോലെ കിട്ടണം. നല്ല രീതിയിൽ വറുത്തെടുക്കാം. അങ്ങനത്തെ ഗൈസ്, ഏകദേശം നമ്മളൊരു 3 മിനിറ്റ് നല്ല രീതിയിൽ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. കരിയാനും പാടിയാം. പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ വറുത്തെടുത്താണ്. അപ്പോൾ ഏകദേശം ഇതാ ഒരു പകുതിയിലേറെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വറുത്ത് കഴിയണം, കാരണം അല്ലെങ്കിൽ നമുക്ക് വയറുവേദന സംഭവമൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് നമ്മൾ മൊത്തമായിട്ട് മുഴുവനായിട്ട് വറക്കണം എന്ന് പറയാം. കാരണം കേട്ടോ, വർക്ക് ഏകദേശം 5 മിനിറ്റ് എങ്കിലും നമ്മൾ വറക്കാൻ വേണ്ടി ചിലവാക്കേണ്ടി വരും. എങ്കിലും ഒരു അടിപൊളി സംഭവമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മൊത്തം നമ്മൾ ആദ്യം വറുത്തെടുക്കുക. ഇതുപോലെ ഈ ഒരു ചുവന്ന കളറ് മൊത്തത്തിൽ എല്ലാ മേഖലയിലും വരണം. അതുവരെ നമ്മൾ മൊത്തത്തിൽ വറുത്തെടുക്കണം, സെറ്റ് ചെയ്തെടുക്കും. പക്ഷേ 3/4 ഏകദേശം ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. മൊത്തത്തിൽ വറുത്ത് കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ മൊത്തം വറുത്തെടിഞ്ഞ് നേരെ ബൗളിലേക്ക് മാറ്റാൻ പോകണം. ബൗളിൽ എത്തിയിട്ട് നമ്മളെ പരിപാടി. ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഒരു ഓയിലോ ഒരു വാട്ടറോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ വറുത്തെടുക്കുക, എന്നിട്ട് നേരെ ബൗളിലേക്ക് മാറ്റുക. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട സംഭവം. എന്തില്ലേ, നല്ലോണം വറുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ അറിയാം, കളറൊക്കെ ഉണ്ട്, ഗോൾഡ് ഷെയ്ഡായിട്ടുണ്ട്. അതായത് നല്ലൊരു സ്മെല്ലിട്ട്, അത് വറുത്തെടുത്തൊരു പ്രത്യേക തരം സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മളിതാ കുനുകുന അരിഞ്ഞ് വെച്ച നമ്മൾ വലിയ ഉള്ളി ഇട്ടാ, ചെറിയ ഉള്ളിയല്ല വലിയ ഉള്ളി, ഡയറക്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മാഗിക്ക് അനുസരിച്ചാണ് നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു മുഴുവൻ എടുക്കാം. ഇത് ഒരു ഉള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, ആ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് തക്കാളി, ചെറുതാക്കി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തക്കാളി ഇട്ട് സോസ് എടുത്തിട്ടുണ്ട്. സോസ് നമുക്ക് പാകത്തിന് എത്ര നമുക്ക് മധുരം വേണം ആ രീതിയിൽ നമുക്ക് ചേർക്കാൻ പോകും. നമുക്ക് കുറച്ച് സോസിൻ്റെ ആവശ്യമുള്ളൂ, കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. കൂടുതലായി കഴിഞ്ഞാൽ അത് മാത്രമാവും. അപ്പോൾ കുറച്ചും കൂടി ഇല്ലേ, കുറച്ച് സോസും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ കുറച്ച് പുതിന സംഭവമൊക്കെ ഡെക്കറേറ്റിനോ സ്മെല്ലിനോ ചായക്ക് വേണ്ടിയിട്ടിടാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഏകദേശം 1 സ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ടിട്ട് നമുക്ക് എത്ര എരിവാണോ അതിനനുസരിച്ച് ഇടാം. അതാ മുളക് പൊടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പ്, ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടാം, നിങ്ങളുടെ ടേസ്റ്റിനും നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് പഞ്ചസാര, ഏകദേശം ഒരു സ്പൂണോളം പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കശുവണ്ടി, കശുവണ്ടിയൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, നട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടതാണ്. ഇതൊക്കെ പൊട്ടിച്ചിടണമെന്ന് അല്ല കേട്ടോ, പക്ഷെ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്, കടിക്കാൻ കിട്ടണം ഈ സാധനം. അപ്പോൾ നമ്മൾ കശുവണ്ടി മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട്, പിന്നെ അതുപോലെ
കടല എടുത്തിട്ടുണ്ട്. കടല നമുക്കിതുപോലെ കുറച്ചിച്ച് കുറച്ചിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. മൊത്തത്തിൽ ആ പുളിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ഇടാനുള്ളത് ഈ ഒരു മാഗി മസാലയാണ്. മാഗി മസാല നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മാഗി മസാലയാണ് ഈ സംഭവം. അപ്പോൾ മാഗി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ആവശ്യത്തിന് മതി കേട്ടോ. മാഗി നമുക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ ഇടാം. നമ്മളിതിലേക്ക് രണ്ട് പാക്കറ്റ് ഇടുന്നുള്ളൂ. കൂടുതൽ മാഗി വേണ്ട എന്നുള്ളത് കൊണ്ട് മാഗിൻ്റെ മസാല നമ്മൾ കുറക്കുക. നമ്മൾ ഇതിൽ ഏകദേശം നമുക്ക് നാല് പാക്കറ്റ് മാഗി മസാല കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ട് പാക്കറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഇതാ രണ്ട് പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ഇത് എടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഇത് ഇളക്കി കൊടുക്കുക എന്നുള്ളൂ. കടല നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു സംഭവം നല്ല രീതിയിൽ കൈ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടോ. കൈ വെച്ചിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. അതിനതെ നല്ല രീതിയിൽ ഷേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അടിയിന്ന് മുതൽ നമ്മൾ മിക്സ് ചെയ്യട്ടെ. ബൗളിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണമെന്നുള്ള പ്രശ്നമാണ്. നല്ല രീതിയിലുള്ള പാത്രമൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ മിക്സായി കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു ഇതെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. സാധനം പുളിപ്പൻ സാധനം അടിപൊളി ടേസ്റ്റ്. ഇത് നിങ്ങൾ പറയാനുള്ളത് ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റാണ്. അതേപോലെ മോർണിംഗ് അടിപൊളി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചിറി തരുന്നൊക്കെ സത്യ പറയാനും ചിറപ്പിക്കാൻ അവിടെ ഇരുന്നിട്ട് അടിപൊളി തന്നെ അടിപൊളി ടേസ്റ്റിന് പറയാനും കൊടുക്കുക. ആ നെഡ്സും ശുവണ്ടി സംഭവമൊക്കെ അടിച്ചുമ്പോൾ അടിപൊളി ടേസ്റ്റ്. ഫറാൻ കൊടുത്തിട്ട് ഫറാന ടേസ്റ്റ് ചെയ്യിപ്പിച്ചാം. അതിനത് ഇനി ഫറാന ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു രക്ഷയില്ലിട്ട് ഈ ഒരു പൊളിപ്പം സാധനം. ഇതിൽ ഉള്ള സാധനം മൊത്തം ഹെൽത്തിയാണ്. നമുക്ക് ഈ മാഗിയും മസാലയും മാഗി ഒഴിച്ചതിന് ബാക്കിയൊക്കെ ഹെൽത്തി. പക്ഷേ അടിപൊളി സാധനമാണ്. കുട്ടികളൊക്കെ മാഗി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തോക്ക് അടിപൊളി. ഇനി ഫറാന എന്നാ എടുത്ത് കഴിച്ചിട്ട് ടേസ്റ്റ് റിവ്യൂ പറയും. ഫറാൻ ഇപ്പോൾ കുപ്പായ കിട്ടി വരികയാണ്. ഇതുവരെ വീഡിയോ എടുക്കുമ്പോൾ ഷർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കഴിക്ക് ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഫറാൻ കഴിച്ചിട്ട് ഇനി റിയൽ ആയിട്ടുള്ള പറയും. എനിക്ക് ഞാൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യുന്ന ഈ സംഭവം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും 100% കേട്ടോ. നമ്മൾ ചിർച്ചയുടെ കാരണം ഇപ്പം ചിർപ്പിച്ചതാണ്, വേറെ ഒന്നല്ല. അപ്പോൾ ഫറാൻ കഴിച്ചിട്ട് ഓർക്കട്ടെ, ഫറാൻ്റെ റിവ്യൂ പറയും. കഴിച്ചിട്ട് വായ നിറക്കിയിട്ട് പറഞ്ഞാൽ മതി. ഒരു രക്ഷയില്ലാത്ത സാധനം ഇനി എനിക്ക് കിട്ടാം. എൻ്റെ ഫീല് എരിവ് എല്ലാനോ എരിവ് നമുക്ക് ആവശ്യത്തിന് എരിവ് ഇടാം. നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എരിവ് നമുക്ക് എത്ര ആവശ്യമുള്ള അത് ഇടാം. അഞ്ചി ഇഞ്ചി പറി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അടിപൊളി. വലിയ ഇതൊക്കെ ഒത്തുപോകും അങ്ങനത്തെ അഭിപ്രായം. ഗൈസ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വറുത്ത സംഭവമാണ്. പിന്നെന്താണെന്നോ കുറേ നട്സ്, തക്കാളി, ഉള്ളി, ചെറുനാരങ്ങ, മുളക് നമ്മൾ കുറച്ചും കൂടി കൂട്ടായി നോളും കൂടിയൊക്കെ. നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. നല്ല അടിപൊളി ഫ്ലേവറാണ്. നമ്മൾ മാഗി എന്താ പറയുക വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ വറുത്തിട്ട് ഇതുപോലെയൊക്കെ ചേർത്തിട്ട് കഴിച്ചു നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു അടിപൊളി ഐറ്റം നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പിന്നെ ഈ പശുവിൻ്റെയൊക്കെ നമ്മൾ എക്സ്ട്രാ ഇട്ടതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിർത്താൻ മതി. ഹെൽത്തി ഫുഡാണ്. മോർണിംഗ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ഈവനിങ് ആണ് ബെറ്റർ. ഈവനിങ് ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാതിരിക്കാം. തീർച്ചയായിട്ടും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ മാറ്റി നടക്കണം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.